എല്ലാവർക്കും നമസ്കാരം. ഗർഭിണികളായ പെൺകുട്ടികൾ ചെയ്യാൻ പാടില്ലാത്തായിട്ടുള്ള ഒരു 15 പോയിൻറ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇതിൽ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് സ്വിച്ചാണ്. അവർ ഇതുപോലെ ഗ്രൈൻഡറിൻ്റെ സ്വിച്ച്, മിക്സിയുടെ സ്വിച്ച്, വാഷിംഗ് മെഷീൻ്റെ സ്വിച്ച് പോലുള്ള സ്വിച്ച്, ഇലക്ട്രോണിക് സ്വിച്ചുകൾ തൊടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഷോക്ക് അടിക്കാതെ സേഫായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ്. മൊബൈൽ എപ്പോഴും യൂസ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് അത് അതിൻ്റെ യൂസ് നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. പക്ഷേ ഈ വയറിനോട് ചേർത്ത് വെച്ചിട്ട് മൊബൈൽ ഫോൺ ഒരുപാട് നേരം ഉപയോഗിക്കുന്നത് നല്ലതല്ല. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ടേബിളിൽ വെച്ചിട്ട് മൊബൈൽ ഹോൾഡറിൽ വെച്ചിട്ട് നോക്കാവുന്നതാണ്. അതുപോലെ ഉറങ്ങുമ്പോഴും എപ്പോഴും മൊബൈൽ അടുത്ത് വെച്ചിരിക്കുന്ന ശീലവും മാറ്റേണ്ടതായിട്ടുണ്ട്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ലാപ്ടോപ്പാണ്. വർക്കിംഗ് വുമൺസിന് ഒത്തിരി നേരം ലാപ്ടോപ്പിൻ്റെ മുന്നിൽ ഇരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ കുറേ നേരം കഴിയുമ്പോഴത്തേക്കും മടിയിലൊക്കെ എടുത്ത് വെക്കുന്ന ഒരു ശീലമുണ്ടാവും. അങ്ങനെ വെക്കരുത്. ഇതൊക്കെ റേഡിയേഷനുള്ള സംഭവമാണ്. അപ്പോൾ വയറിനോട് ചേർത്ത് ഇങ്ങനെ വെക്കുന്നത് കുഞ്ഞിന് നല്ലതല്ല. അതുകൊണ്ട് ടേബിളിൽ തന്നെ വെച്ച് മാക്സിമം വർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് തേങ്ങ ഉടയ്ക്കുന്നതിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ ഈ ഗർഭിണിയായ പെൺകുട്ടികൾ ഇതുപോലെ കിച്ചണിൽ തേങ്ങ ഉടയ്ക്കുന്നത് ഒഴിവാക്കുക. അത് മറ്റാരെങ്കിലും കൊണ്ട് ചെയ്യിക്കാനായിട്ട് ശ്രദ്ധിക്കുക, അതാണ് നല്ലത്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഗർഭിണിയായ പെൺകുട്ടികൾ സങ്കടപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ കരയുക ചെയ്യുന്നത് നല്ലതല്ല. അമ്മ കരയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അമ്മയുടെ വിഷം വെച്ചിരിക്കുന്നത് കുഞ്ഞിനെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്നതാണ്. അപ്പോൾ ഒരു പെൺകുട്ടി വിഷമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കരയുന്ന സമയത്ത് ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്നതാണ്. അപ്പം കുഞ്ഞ് ഡെവലപ്പ് ആവുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു മാറ്റം അത്ര നല്ലതല്ല. മാത്രവുമല്ല, ഇങ്ങനെ എപ്പോഴും വിഷമിച്ചിരിക്കും കരഞ്ഞും ഇരിക്കുന്ന അമ്മമാരിലുണ്ടാകുന്ന കുട്ടികൾ ഭയങ്കര കരച്ചിലും നിർബന്ധമുള്ളവർ ആയി മാറാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഗർഭിണിയായ പെണ്ണുങ്ങൾ ജോലി ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. അവർ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. തുണി മടക്കി വയ്ക്കുക, പച്ചക്കറി കട്ട് ചെയ്യുക, നിന്നുകൊണ്ട് പയ്യെ പാത്രമൊക്കെ കഴുകുക, വീടൊക്കെ പയ്യെ ഒന്ന് തൂത്ത് വരിക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്യാവുന്നതാണ്. പക്ഷേ കടുത്ത ജോലികൾ, അതായത് തുണിയൊക്കെ ബക്കറ്റിൽ നനച്ച് അത് കൊണ്ട് സ്റ്റെയർ കേസിൽ കൊണ്ട് മേളിൽ കൊണ്ടുപോയിട്ട് ഉണക്കാനിടുക, അങ്ങനെയുള്ള ഹെവി വർക്ക്സ് ഒഴിവാക്കേണ്ടതാണ്. മറ്റ് ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ബേക്കറി ഐറ്റംസും അതുപോലെ തന്നെ ഹോട്ടൽ ഐറ്റംസും ജങ്ക് ഫുഡും ഒക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം ഈ സമയത്ത് ഫുഡ് ഇൻഫെക്ഷൻ വരാതെ നോക്കേണ്ടതാണ്. അതുപോലെ ദഹനക്കേട്, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളത് വരാതെ നോക്കണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫുഡുകൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് പപ്പടമാണ്. പപ്പടവും അച്ചാറും നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. കാരണം ഈ സമയത്ത് പ്രഷറിൻ്റെ ഡിഫറൻസ്, ഹൈ ബി പിയുടെ ഡിഫറൻസസ് ഒക്കെ ഉണ്ടാകാനായിട്ട് ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഇത് രണ്ടും ഒഴിവാക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഡ്രസ്സാണ്. വളരെ ടൈറ്റായിട്ടുള്ള ജീൻസ് പോലുള്ള ഡ്രസ്സസൊക്കെ ഈ സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതാണ്. വളരെ കോട്ടൺ ആയിട്ടുള്ള കംഫോർട്ടബിൾ ലൂസ് ഡ്രസ്സാണ് ഈ സമയത്ത് ധരിക്കാനായിട്ട് നല്ലത്. അതുപോലെ തന്നെ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം നേരെ അങ്ങനെ കുടിക്കുന്നത് നല്ലതല്ല. അതുപോലെ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ പൈനാപ്പിളും പപ്പായയും ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഗ്രേപ്സാണ്. ഗ്രേപ്സൊക്കെ ഒത്തിരി പെസ്റ്റിസൈഡ്സ് അടിച്ചിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ചൂലാണ് കാണിച്ചിരിക്കുന്നത്. ചൂലെന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ 7-ാം മാസമൊക്കെ ആകുമ്പോഴത്തേക്കും മുറ്റമൊക്കെ തൂത്തുവാരുവാണെന്നുണ്ടെങ്കിൽ നോർമൽ പ്രസവത്തിന് ഹെൽപ്പാകും എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പേര് അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ പണ്ടുകാലങ്ങളിലുള്ള സ്ത്രീകൾ സ്ഥിരമായിട്ട് മുറ്റം തൂത്തുവാരുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ ഗർഭിണിയായിരിക്കുന്ന സമയത്തും അതേ ജോലി തുടരുന്നത് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാകില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഇന്നത്തെ ലൈഫ് സ്റ്റൈലും ഒക്കെ മാറ്റമാണ്. അപ്പോൾ പെട്ടെന്ന് ഗർഭിണിയായിരിക്കുമ്പോഴത്തേക്കും 7 മന്ത് ആകുമ്പോഴത്തേക്കും ചൂലെടുത്ത് മുറ്റം തൂത്തുവാരാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അവർക്ക് ബ്ലഡ് പ്രഷറൊക്കെ കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഡോക്ടറിനോട് ചോദിച്ചിട്ട് അവരുടെ അഭിപ്രായം കൂടെ എടുത്തതിന് ശേഷം നമുക്ക് തീരുമാനിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് മെഡിസിൻസാണ്. നമ്മൾ ആവശ്യമില്ലാത്ത മെഡിസിൻസ് എടുക്കരുത്. ഗർഭിണിയായിരുന്ന സമയത്ത് ഡോക്ടേഴ്സ് കാൽസ്യം അയൺ ടാബ്ലറ്റ്സ് അങ്ങനെ ഓരോരോ മാസം ഗുളികകൾ തരും, അത് കഴിക്കാം. അതല്ലാതെ
ചെറിയ തലവേദന വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ജലദോഷത്തിനോ അങ്ങനെയൊക്കെയുള്ള മരുന്നുകളൊക്കെ നമ്മൾ ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ ചോദിക്കാതെ എടുക്കാൻ പാടുള്ളതല്ല. അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഡോക്ടറിനോട് ചോദിച്ചിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് പോയിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഗുളികൾ വാങ്ങിച്ച് കഴിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഈ ഒരു ഗർഭാവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു തപസ് പോലെയാണ്. 9 മാസം അമ്മ കുഞ്ഞിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു തപസ്സാണത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പല കാര്യങ്ങളും ഒഴിവാക്കേണ്ടതായിട്ട് വരും. അച്ചാർ കഴിക്കാൻ പാടില്ല, പപ്പടം കഴിക്കാൻ പാടില്ല, മധുരം ഒരുപാട് എടുക്കാൻ പാടില്ല, ഷുഗർ കൂടാതെ നോക്കണം, പ്രഷർ കൂടാതെ നോക്കണം, അതുപോലെ ഹോട്ടൽ ഫുഡ് ബേക്കറി ഐറ്റംസ് കഴിക്കുന്നത് ഒഴിവാക്കണം, ഫുഡ് ഇൻഫെക്ഷൻ വരാതെ നോക്കണം, അതുപോലെ വയറ്റിന് പിടിക്കാതെ വരാതെ നോക്കണം, അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ കിടക്കുമ്പോൾ നമ്മൾ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞ് കിടന്ന് കുഞ്ഞു പൊക്കൽക്കൊടി ചുറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ എഴുന്നേറ്റിരുന്നിട്ട് പയ്യെ വേണം ചരിഞ്ഞ് കിടക്കാൻ. അതുപോലെ സ്റ്റെയർ കേസൊക്കെ കയറുന്നത്, അതുപോലെ ഒത്തിരി ഹെവി വർക്ക്സൊക്കെ ചെയ്യുന്നത്, മൊബൈൽ ഫോണ് ലാപ്ടോപ്പൊക്കെ ഒരുപാട് നേരം ഉപയോഗിക്കുന്നത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും റെസ്ട്രിക്ഷൻസ് വരുന്നൊരു സമയമാണിത്. പക്ഷേ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് നോക്കാതെ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ്, ആ കുഞ്ഞിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് സന്തോഷമായിട്ട് കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഈ 9 മാസം നമ്മുടെ ആ തപസ് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എല്ലാ അമ്മമാർക്കും കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു.